മാത്തുക്കുട്ടിയുടെ കല്യാണം പ്രമാണിച്ച് ചേട്ടായി കൊണ്ടുവന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ? എടുത്ത് കാണിക്കുക ചേട്ടായി. ചേട്ടായി കൊണ്ടുവന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടോ? എന്താണ് ഇതിന്റെ പേര്? കോയിക്കാർപ്പ്. മീൻ ഇതിന് എന്ത് കാർപ്പെന്ന് പറയാ? കോയിക്കാർപ്പ്. മാത്തുക്കുട്ടിയുടെ കല്യാണം പ്രമാണിച്ച് ചേട്ടായി വാങ്ങിക്കൊണ്ടുവന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഹായ് നമസ്കാരം, രാജ്കലേഷ് ഒഫീഷ്യലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്തുക്കുട്ടിയുടെ നിശ്ചയമാണ്, മാത്തുക്കുട്ടിയുടെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് മാത്തുക്കുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോമാത്ത് ശ്രീബാസ് ആണ് മാത്തുക്കുട്ടിയെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും മാത്തുക്കുട്ടിയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്തുക്കുട്ടി ഏത് കോലത്തിലാണ് ഇറങ്ങുന്നത്? മാത്തുക്കുട്ടി അങ്ങനെ ശ്രീബാസ് മാത്തുക്കുട്ടിയെ സുന്ദരനാക്കാനുള്ള വിഫല ശ്രമം. കഠിന പ്രയത്നം, വിഫല ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. ഒരു പെട്ടി നിറയെ സാധനങ്ങളിൽ മൊത്തം ഇട്ടാലും മാത്തുക്കുട്ടി കാര്യമില്ല. അങ്ങനെ ഷിബാസ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സുന്ദരനാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷിബാസിനെ നിങ്ങൾക്ക് ഒരുപക്ഷെ നേരത്തെ നമ്മുടെ സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ റോക്ക് ആൻഡ് റോളിൽ നമ്മളെ സുന്ദരനാക്കിക്കൊണ്ടിരുന്ന എന്നെ സുന്ദരനാക്കിക്കൊണ്ടിരുന്ന ചങ്കാണ് വൈരൂപി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ പറവൂരുകാരനാണ്, നോ മാർക്സ് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം അറിയപ്പെടുന്നത്. അതിഭയങ്കരമായ ഷെഡ്യൂളുകൾക്കിടയിൽ നിന്നും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഓടിപ്പിടിച്ച് വന്നതാണെന്ന് കൂടി പറഞ്ഞ നാടൻ കറി, വറുത്തരച്ച നാടൻ കറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും മേക്കപ്പ് ചെയ്തിട്ടേ ബാക്കി കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശിയിലിരിക്കുന്ന മാത്തുക്കുട്ടി. അതെ, ആറ് മണിക്ക് ചേഞ്ച് കയറണമെങ്കിൽ നമ്മൾ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം? അഞ്ചരക്ക്. അഞ്ചരക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്ര മണിക്ക് ഡ്രസ് ചെയ്യണം? നാലര ആകുമ്പോൾ ഡ്രസ് ചെയ്യട്ടെ. ഓക്കെ, നാലരക്ക് ഡ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര മണിക്ക് മേക്കപ്പ് കൊടുക്കണം? മൂന്നരക്ക് കൊടുക്കണ്ടേ. ഓക്കെ, മൂന്നരക്ക് മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെയർ കട്ടിന് നമ്മൾ എപ്പോൾ കയറണം? കളർ ചെയ്യണ്ടേ. അപ്പൊ മൊത്തം രണ്ടു മണിക്കൂർ. ഓക്കെ, മൂന്നര, രണ്ടര, ഒന്നര, ഞാനിപ്പോൾ ഒരു മണിയാകുമ്പോൾ എത്തും. അപ്പൊ മാത്തുക്കുട്ടി എന്നാ ഞാൻ 12:30 എണീക്കുന്നു. അതല്ലേ സംഭവിച്ച? ഉരം നിറഞ്ഞ് കവിഞ്ഞ മാത്തുക്കുട്ടിയെ കളിയാക്കുന്ന കുട്ടികൾ. അടുത്ത രണ്ടാമത്തെ ഇതില് മേക്കപ്പ് ചെയ്ത് കൊച്ചപ്പൻ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇവിടെ പച്ച, ബ്രൗൺ, ഇവിടെ പച്ച, ബ്ലാക്ക്, ഇവിടെ വൈറ്റ്. ചേട്ടൻ, ചേട്ടായി അനീഷ് മാത്യു, ഇത് ശ്രീബാസ്, നോ മാർക്സ് ശ്രീബാസ്, നമ്മുടെ കുടുംബ മേക്കപ്പ് മാൻ ആണ്. മോളിൽ താഴെ കുട്ടിയിടാ ശ്രീബാസേ. മാത്തുക്കുട്ടിയുടെ വീട്ടിൽ ഞാൻ എന്തോ അധ്വാനിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല, എലിസബത്തിന്റെ വീട്ടിലാണ് മാത്തുക്കുട്ടി കെട്ടാൻ പോണ പെൺകുട്ടിയുടെ വീട്ടിലാണ്. ഇതാണ് മാത്തുക്കുട്ടിയുടെ സ്വന്താളിയൻ. സ്വന്താളിയനും കൂട്ടുകാരും ചേർന്ന് ഒരു ഡാൻസ് കളിക്കുന്നു. അതിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് ഞാൻ അവരുടെ കൂടെ കൂടുകയാണ്. തുടങ്ങാം, പ്രാക്ടീസ് കേട്ടോ. Thank you.
എൻഗേജ്മെന്റിന് പൊളിച്ച് തകർക്കും. അങ്ങനെ ഈ പാവപ്പെട്ട നമ്മൾ മാത്രമാണ് മേക്കപ്പ് ഇല്ലാന്നുള്ളത്, ബാക്കി സകല കുഞ്ഞുങ്ങളും മേക്കപ്പ് ചെയ്യാൻ പോയേക്കാണ്. ഇത് ഇളയച്ചനാണ്, ഇത് എലിസബത്തിന്റെ ഇളയച്ചനാണ്, ഇത് മാത്തുക്കുട്ടിയുടെ സ്വന്തം അളിയനാണ്. പേരെന്താണ്? കൃഷ്ണപ്രസാദ്. അപർണ, അപർണ ഭയങ്കര പാട്ടുകാരിയൊക്കെയാണ് കേട്ടോ. അപർണ ജയ്, അപർണ ജയ് ഭയങ്കര പാട്ടുകാരിയാണ്. ഒരുപാട് ഫോളോവേഴ്സ്, 30,000-ൽ കൂടുതൽ ഫോളോവേഴ്സ്. അങ്ങനെ ഇതിന്റെ അപ്പുറത്തെ ചിരിയായിരിക്കും നിങ്ങൾ. അരടാ, ഇന്നേ നീ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാത്ത നന്നായി. പിന്നെ എല്ലാ ദിവസവും പ്രോഗ്രാമിന് മുമ്പ് വിയർക്കാതിരിക്കാനുള്ള പുതിയ സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് മേക്കപ്പ് ചെയ്ത് അന്ന് വിയർത്ത് കുളിച്ചു നാശ കോട്ടയായി. അണക്കെട്ട് തുറന്നോട്ടല്ലല്ല, നമ്മുടെ പ്രോഗ്രാമിനെ, നമ്മളല്ലാത്ത പ്രോഗ്രാമിന് പോകാനായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു എന്ത് തേച്ചാൽ മതി, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം തന്നെ. എന്നിട്ട് 2,700 ഓർഡർ ചെയ്തു ഓൺലൈൻ അല്ലേ. ഞാൻ നോക്കുമ്പോ ഒരു 10 മിനിറ്റ് അതിങ്ങനെ അങ്ങോട്ട് നിന്നു നിന്നു പറഞ്ഞിട്ട് 6 6 6 മറ്റേ പുലി വരുന്ന സമയത്ത് മറ്റേ ഇങ്ങനെ പിടിക്കൂലേ, അതേമാതിരി ഇങ്ങനെ അങ്ങോട്ട് നിന്നു. പിന്നെ നമുക്ക് ഇപ്പൊ ഇടുക്കി ഡാമിന്റെ 5 ഷട്ടർ ഒരുമിച്ച് തുറന്നു. ഒരു ഒഴുക്കും ഒരു തടത്തിലും മാത്രം ഞാൻ ഓർമ്മയുള്ളൂ. അയ്യോ, അങ്ങനെ നമ്മുടെ ഫിറോസ്ക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളെ റോക്ക് ആൻഡ് റോളില് കോസ്റ്റ്യൂം ചെയ്യിപ്പിച്ച ആളാണ്, റോക്ക് ആൻഡ് റോളില് ഭയങ്കര ഗെറ്റപ്പ് നമുക്ക് സമ്മാനിച്ച ആളാണ് ഇന്ന് മാത്തുവിന്റെ. ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം എന്ന് വെച്ചാല് അന്ന് 2018 അല്ല 2020 നമ്മൾ കണ്ടുമുട്ടിയിട്ട് നമ്മൾ 4 പേരും പിന്നെ ഒരുമിക്കുന്ന ശിവാസ്, മാത്തു, ഫിറോസ് ഖാൻ, ഞാൻ. അതിലൊരു വേറൊരു കാര്യം കൂടി, ഇവനെല്ലാം ആദ്യമായിട്ട് കാണുന്നു. അതെ, അടിപൊളി. അന്ന് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചാ മാത്തുക്കുട്ടി ഇങ്ങനെ ബ്ലാക്കിലേക്ക് കയറുകയാണ്. അതിനുശേഷം നിങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്തു അല്ലെ, ഫ്ലവേഴ്സിന്റെ പരിപാടികളും കുറെ ചെയ്തു. ഞാൻ എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ ഫിറോസ്ക, മൂന്ന് സ്റ്റേജ് ഓക്കെ. ബ്യൂട്ടിഫുൾ മാൻ, ഹേ, ഫാന്റാസ്റ്റിക്. ഗംഭീരായിട്ടുണ്ട് ഈ വാലൊക്കെ പൊളിച്ച്. നിങ്ങൾ പെടക്കി ഫോട്ടോഗ്രാഫർ, ഒരു സെക്കൻഡ്, നമ്മുടെ ഫോട്ടോഗ്രാഫർ എത്തി. ബാ മോഷൻ പിക്ചേഴ്സിന്റെ പൊളിക്കി. മാധു, മാധു, നീ പിന്നെ കർച്ചീഫ് എടുത്തിട്ട് ഒപ്പിയേ, അത് നീ തുടച്ചോളൂ. അല്ല, നീ തുടക്കരുത്, നീ തുടച്ച് കൊളമായിക്കളെ. നീ ഒന്നും പറയാൻ പറ്റൂല, അവളെ ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അളി ഒന്നുകൂടി ഇവിടെ മേക്കപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പിന്നെ പോയി. ഞാൻ ഇപ്പോഴും ഫ്ലോറിലുണ്ടാവല്ലോ. ഞാൻ പിന്നെ മറ്റേ വേറെ ഒന്നല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഫ്ലോറിന് വിളിച്ചിട്ടുണ്ട്. ടച്ചാ പറഞ്ഞായിരിക്കും. ആൾക്കാർക്ക് നല്ല ടെൻഷൻ ഉണ്ടാവായിരിക്കും ഇങ്ങനത്തെ സമയം ആകുമ്പോഴേക്കും. ഞാനിപ്പോ അത് ഷോക്ക് പോകാൻ നിക്കണോ എന്നുള്ള ഫീലാണ് എനിക്ക്. ഇനി ഇവിടെ ചെന്നിട്ട് ഷോ ചെയ്യണം. ഷോ ഇല്ല. അങ്ങനെ വിജയിച്ചിരിക്കുന്ന മുത്തേ നോമാസ്, കയ്യടി കയ്യടി. ഇത് കുത്തക്കല്ല അല്ലയാ, എനിക്കുണ്ടല്ലോ. നിനക്കൊരു പവറൊക്കെ വരുന്നില്ല, എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം. ആദ്യമായിട്ടാണ് എന്റെ പെട്ടിയിലുള്ള എല്ലാ ഐറ്റംസ് പുറത്തേക്ക് എടുത്തത്. മാത്തുക്കുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആരാണത്? ആര്? എലിസബത്ത് ഷാജി. ഇവിടെ ചങ്കൾ ഇപ്പോഴും ഡാൻസ് കളിച്ചോണ്ടിരിക്കട്ടോന്നിട്ടങ്ങളൊക്കെ നമ്മള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മള് ഡാൻസ് പ്രാക്ടീസ് സമയത്ത് ഷൂട്ട്. ഡാൻസ് പ്രാക്ടീസ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ?
അപ്പൊ ഇവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കണം. എലിസബത്ത് ഷാജി ഡാൻസ് എങ്ങനെയുണ്ട്? ഡാൻസ് എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, അതിന്റെ ക്ലൈമാക്സിൽ ഞാൻ ഒരു 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 ഡാൻസിന് ഞാൻ വരുന്നുണ്ട്. സടക്ക് സടക്ക് പിന്നെ 15 തവണ ഞാൻ പറഞ്ഞു. ഇനി പെൺകുട്ടിയുടെ എലിസബത്ത് ഷാജി, ഡോക്ടർ എലിസബത്ത് ഷാജി ഒന്ന് കറങ്ങൂ. അപ്പൊ മാത്തുക്കുട്ടിയുടെ അവിടെ 25 വീഡിയോഗ്രാഫർമാര്, 25 ഫോട്ടോഗ്രാഫർമാര്. ലൗകികമായ നേട്ടങ്ങൾക്ക് നമ്മൾ ദുഃഖം നൽകാതിരിക്കാൻ